നിങ്ങളൊരു ഗെയിം കളിക്കുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 20,000 തൊട്ട് 30,000 വരെ റേഞ്ചിൻ്റെ അകത്തുള്ള ഏതൊക്കെ ഫോണിനകത്താണ് BGMI അല്ലെങ്കിൽ PUBG പോലുള്ള ഗെയിമുകൾ 90 FPS സപ്പോർട്ട് ആവുന്നത് നോക്കാം. പിഴ പറഞ്ഞേക്കാം, ഇത് പ്യൂർലി ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ വേറെ ഒരു സ്പെക്കിൻ്റെ കാര്യം പറയുന്നില്ല, കാരണം കുറച്ചുപേർ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആദ്യം 20 to 25 റേഞ്ചിൻ്റെ അകത്ത് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് വരുന്നത് Redmi K50i എന്ന് പറഞ്ഞ ഈ ഒരു ഫോണാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ 21,000 രൂപയ്ക്ക് ഈ ഒരു ഫോണിലത് വേറെ ഒരു ഫോണിലും 90 FPS സപ്പോർട്ട് ആയ ഒരു ഫോൺ ഇല്ല. ഇതിനകത്ത് വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് Dimensity 8100 ആണ്. ഇതിന്റെ നെഗറ്റീവ് പറയാൻ പറഞ്ഞാൽ ഇതിനകത്ത് ആകെപ്പാടെ ഒരു നെഗറ്റീവേ ഉള്ളൂ, അത് റെഡ്മിയുടെ ഫോണാന്നുള്ളത് മാത്രം, ബാക്കിയെല്ലാം കിട്ടില്ല. രണ്ടാമതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാണ് Iqoo Neo 6 Snapdragon 870 ആണ് ഇതിനകത്ത് വരുന്ന ചിപ്സെറ്റ്. Iqoo ഫോൺസ് ഓൾവേസ് എൻ്റെ ഫേവറേറ്റ് ആണ്. അടുത്ത നമുക്ക് 25,000 to 30,000 രൂപയ്ക്ക് ഇടയിലുള്ള ഫോൺസിൽ ഏതൊക്കെ ഫോണിനാണ് 90 FPS BGMI അല്ലെങ്കിൽ PUBG സപ്പോർട്ട് ആവുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് വാങ്ങാൻ പറ്റുന്ന ഫോണാണ് 28,000 രൂപയ്ക്ക് Oneplus Nord 2 എന്ന് പറഞ്ഞ ഫോൺ. പക്ഷേ ഇനി അതിന് അപ്ഡേഷൻ ഒന്നും വരികയില്ല, അതിൻ്റെ അപ്ഡേഷൻ എല്ലാം ഓൾറെഡി വന്നു കഴിഞ്ഞു. നിലവിൽ Android 13 ആണ് ഈ ഒരു ഫോണുള്ളത്, കാരണം അത് 2021 ഇറങ്ങിയാണ്. ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ Dimensity 1200 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള Iqoo Neo 7 എന്ന് പറയുന്ന ഫോൺ നോക്കാം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് Dimensity 8200 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 29,000 രൂപയാണ്. നിലവിൽ അത് Android 13 ആണ്. ഇനി നിങ്ങൾക്ക് 2 വർഷത്തെ അപ്ഡേറ്റും കൂടെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് Xiaomi ഫോൺസ് ഒന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ 1 വർഷത്തേയും കൂടെ Android അപ്ഡേറ്റ് മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MI 11T Pro എന്ന് പറയുന്ന ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുള്ളത് 2021 ആണെങ്കിലും ഇനി 1 വർഷത്തേയും കൂടെ അപ്ഡേറ്റ് ഉണ്ട്. നിലവിലത് Android 13 ആണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ Snapdragon 888 എന്ന് പറഞ്ഞ നല്ല സ്ട്രോങ്സ്റ്റ് ചിപ്സെറ്റാണ്. നിങ്ങൾക്ക് 30,000 രൂപയുടെ കൂടെ ഒരു 3 രൂപയും കൂടെ അഡീഷണൽ ഇടാനുണ്ടെങ്കിൽ 33,000 രൂപയ്ക്ക് Iqoo 9 എന്ന് പറഞ്ഞ ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു ഫോണുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. Iqoo 9 ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് Snapdragon 888 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഈ ഒരു ഫോൺ ഇറങ്ങിയത് 2022 ആണ്. പക്ഷേ ഇനി 1 വർഷത്തേയും കൂടെ Android അപ്ഡേറ്റ് അതിനുമുള്ളൂ. നിലവിൽ അത് Android 13 ആണ്. നിങ്ങളുടെ ഗെയിമർ ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും മടിക്കേണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കിളിബ്രോ സൈനിങ് ഔട്ട്.